ஒருத்தன் இத்தையும் தலதரிச்ச பிள்ளை நீ நாட்டு வேற இல்ல. இவன்மார் நேர்க்க நேர் கண்டால் பின்ன யுத்தமா? ஞங்கள் வழக்க தண்ணி மூச்சேட்டே ஒன்னு பண்ண ரெண்டாமத்தின் துணி பொக்கி காணிக்കും. ഇന്നിപ്പോ തമ്മി തല്ലുന്ന എന്ത് തീരുമാനിക്കാനാ? ഈ കേസ് ഈ പ്രതിക്ക് അനുകൂലമായി ഏടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വാരി കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പറപ്പുകളെ ഭൂമിയിൽ ഒരിടത്ത് കാണിടന്നെങ്ങാനും ഷോ ഇറക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെയും കാലയെ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കിക്കോട്ടാ. ഇളിക്കരുത് എന്ന് മാത്രം പറഞ്ഞപ്പോഴത്തേക്ക് സംസാരം കേട്ടോ. ദേ കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. അവന്റെ സ്വഭാവം ഇതാണ്, അയാളുടെ സ്വഭാവം തന്നെ ഇതാണ്. ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിരിക്കുക. ഇത്ര ഏടാ കൂടെ ഒക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നീ എന്തിനാടാ എപ്പ കണ്ടാലും അയാളുടെ നെഞ്ചത്തോട്ട് കയറുന്ന? ഞാൻ എന്താണ് വിചാരിച്ച് ഒരു സാധനം പിടിച്ച് എന്റെ മുമ്പിൽ നിർത്തി തരാൻ അടുത്ത പല്ലിയ പോലെ തന്നെ. നമ്മളൊരു ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുമ്പോ ഇതൊക്കെ ട്രോളർമാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായി മാറരുത്. ഡോക്ടറോ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ രാഹുലീശ്വർ, ഇത് കഴിഞ്ഞു കേട്ടോ. ആ ഇഷ്യൂ കഴിഞ്ഞു, ഇനിയിപ്പോ അതേ കുറിച്ച് പ്രതികരിക്കരുത്. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്.